നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുകയാണ്. കല്ലിടലിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ വലിയ കടക്കണിയിലാക്കുന്ന പദ്ധതിയെന്ന ആരോപണത്തിലൂന്നിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് താങ്ങാനാവില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ വിമർശിച്ചു. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ ഇപ്പോഴുള്ളത്. സർക്കാർ പറയുന്ന തുകയല്ല പദ്ധതിയുടെ യഥാർത്ഥ ചിലവ്. ശ്രീലങ്കയിൽ സംഭവിച്ചത് മാതൃകയായി നമുക്ക് മുന്നിലുണ്ട്. അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലുമുണ്ടായേക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സിൽവർ ലൈനിൽ നടക്കുന്നത് രാഷ്ട്രീയ സമരമല്ല, പദ്ധതിയുടെ ഇരകളാണ് സമരം നടത്തുന്നത്. സമരത്തിൽ ലീഗും സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കേരളയിൽ പ്രതിഷേധം സർക്കാർ കണക്കിലെടുക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പദ്ധതി കേരളത്തിന് ഗുണം ചെയ്യില്ല, ഹൈസ്പീഡ് റെയിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടപ്പാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയാണ് യു ഡി എഫ് സർക്കാർ വേണ്ടെന്ന് വെച്ചത്. വിഴിഞ്ഞം പദ്ധതി പലരും ഇതുവരെ റോ മെറ്റീരിയൽസ് ഇല്ലാത്തതിനാൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധങ്ങളെ തുടർന്ന് ഒരു പദ്ധതി മാറ്റിവെക്കുന്നത് നാണക്കേടോ ബലഹീനതയോ ആയി സർക്കാർ കണക്കാക്കേണ്ടതില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളെ കണക്കിലെടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നിവ യു ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിക്ക് ഉദാഹരണമാണ്. വികസന കാര്യത്തിൽ യു ഡി എഫ് പ്രത്യേക താല്പര്യം എടുത്തിട്ടുണ്ട്, പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം വരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കില്ലെന്നും ഉമ്മൻചാണ്ടി വിശദീകരിച്ചു. അതേസമയം സിൽവർ ലൈൻ അതിരടയാൾ കല്ലിടൽ നിർദ്ദേശിച്ചത് റവന്യൂ വകുപ്പ് എന്ന വാർത്ത നിഷേധിച്ച് കേരളയിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കേരളിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്നാൽ കല്ലിടൽ നിർദ്ദേശിച്ചത് ആരെന്ന് പോസ്റ്റിൽ കേരളയിൽ വ്യക്തമാക്കിയിട്ടില്ല. കല്ലിടാൻ റവന്യൂ വകുപ്പ് കേരളിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നുമുള്ള മന്ത്രി കെ രാജൻ്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പ് അല്ല കല്ലിടാൻ നിർദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കി കേരളയിൽ തന്നെ രംഗത്തെത്തിയത്. കല്ലിടാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിട്ടില്ല, ഉത്തരവാദിത്തമില്ലാതെ എന്തെങ്കിലും പറയരുത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി നൽകും. ഭീഷണിപ്പെടുത്തി ആരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കില്ല, റവന്യൂ വകുപ്പ് സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ ഏജൻസി മാത്രമാണെന്നുമായിരുന്നു മന്ത്രി വിശദീകരിച്ചിരുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe.